നോക്കൂ, ഇന്നത്തെ ദേശാഭിമാനി ദിനപത്രത്തിൽ കേരളത്തിലെ പ്ലസ് വൺ സീറ്റുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത വന്നു. ആ വാർത്തയുടെ വസ്തുതകൾ പരിശോധിക്കുകയാണ് നമ്മൾ. കേരളത്തിൽ ആ വാർത്തയുടെ പശ്ചാത്തലത്തിൽ ചില ചാനലുകൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ MSF നടത്തിയ സമരങ്ങളെയും ആ സമരങ്ങളുടെ പശ്ചാത്തലങ്ങളെയൊക്കെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ നിരന്തരമായി കണക്കുകൾ കൊണ്ട് ഈ ഒരു ജനതയെ കബളിപ്പിക്കാനാണ് ഈ സർക്കാർ തുടക്കം മുതലേ ശ്രമിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, പ്ലസ് വൺ സീറ്റിൻ്റെ ഈ അധ്യയന വർഷത്തിലെ ആദ്യ സമരം മുതൽ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ശ്രമിച്ചത് ഇല്ലാത്ത കണക്കുകൾ പെരുപ്പിച്ചു കാണിച്ച് ഈ സമരം അനാവശ്യമാണ് എന്ന് പറയാനാണ്. അതിനെ ഓരോ ഘട്ടത്തിലും വസ്തുതകൾ ഉയർത്തിക്കാണിച്ച്, കണക്കുകൾ ഉയർത്തിക്കാണിച്ച് മന്ത്രിയുടെ വാദങ്ങളെ തിരുത്തുകയും സഭക്കകത്ത് പോലും മന്ത്രിക്ക് MSF ഉയർത്തിയ സമരത്തിൻ്റെ കണക്കുകളെ അംഗീകരിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഇന്ന് ദേശാഭിമാനി ദിനപത്രത്തിൽ പറയുന്നത് കേരളത്തിൽ പ്ലസ് വൺ സീറ്റുകൾ സീറ്റൊഴിവുണ്ട് എന്നാണ്. അതൊരു പുതിയ വാർത്തയല്ല. നമുക്കറിയാം, എല്ലാ വർഷവും കേരളത്തിൽ സീറ്റൊഴിവ് ഉണ്ടാകാറുണ്ട്. ഈ വർഷം സമരം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ നമ്മൾ പറഞ്ഞതും പ്ലസ് വണ്ണിന് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ജില്ലകളിൽ സീറ്റ് ഒഴിവാണ് എന്നും തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ സീറ്റ് കുറവുണ്ട് എന്നുമാണ് MSF ഉൾപ്പെടെ മുന്നോട്ട് വച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത്. ഇപ്പോൾ ദേശാഭിമാനിയുടെ വാർത്തയുടെ രണ്ടാമത്തെ ഒരു പ്രത്യേക ഭാഗം എന്ന് പറയുന്നത് മലബാറിലും സീറ്റ് ഒഴിവുണ്ട് എന്നതാണ്. അത് സവിശേഷമാണ്. പ്രത്യേകിച്ച് മലപ്പുറത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ഒഴിവുള്ളത് എന്ന് ദേശാഭിമാനി പറയുമ്പോൾ അത് ഏറ്റവും പ്രധാനവുമാണ്. കാരണം മലപ്പുറത്തെ സീറ്റ് പ്രശ്നത്തിൻ്റെ പേരിൽ നിരന്തരമായി സമരം ചെയ്തൊരു സംഘടനയാണ് MSF. അതുകൊണ്ട് തന്നെ ആ വസ്തുതകളെ വളരെ കൃത്യമായി പരിശോധിക്കുകയാണ് നമ്മൾ. ദേശാഭിമാനി പറയുന്നത് 7642 സീറ്റുകൾ മലപ്പുറത്ത് ഒഴിവുണ്ട് എന്നാണ്. എന്നാൽ ആ കണക്കുകളുടെ അകത്തേക്ക് ചെന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് ചില വസ്തുതകൾ ബോധ്യപ്പെടും. ദേശാഭിമാനി പറയുന്ന 7642 5173 സീറ്റും പണം കൊടുത്ത് പഠിക്കേണ്ട, സർക്കാരിന് യാതൊരു ബാധ്യതയുമില്ലാത്ത, വീട്ടുകാർ തങ്ങളുടെ പണം ഉപയോഗിച്ച് തങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ തീരുമാനിച്ചാൽ പഠിക്കാൻ കഴിയുന്ന പ്രൈവറ്റ് മേഖലയെ പോലെയുള്ള അൺഎയ്ഡഡ് സീറ്റുകളാണ് 5173 സീറ്റുകളും ഒഴിവുള്ളത്. ഈ വസ്തു നിലനിൽക്കെ ദേശാഭിമാനി കളവ് പറയാൻ വേണ്ടി അവരുടെ പേജുകളെ ഉപയോഗിക്കുന്നു എന്നതാണ് വസ്തുത. നോക്കൂ, പാലക്കാട് ജില്ല തൊട്ടടുത്തുള്ള ജില്ലയാണ്. ഏറ്റവും കൂടുതൽ സീറ്റ് പ്രതിസന്ധിയുള്ള രണ്ടാമത്തെ ജില്ല പാലക്കാടാണ്. ദേശാഭിമാനി പറയുന്നു പാലക്കാട് ജില്ലയിൽ 3018 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് എന്ന് ദേശാഭിമാനി പറയുന്നു. എന്നാൽ വസ്തുത പരിശോധനത്തിൻ്റെ ഭാഗമായി നമ്മൾ അതിൻ്റെ കണക്കുകളുടെ അകത്തേക്ക് കയറി പരിശോധിച്ചാൽ അതിൽ 2300 സീറ്റുകൾ നേരത്തെ പറഞ്ഞ പണം കൊടുത്ത് പഠിക്കേണ്ട പ്രൈവറ്റ് മേഖലയിലുള്ള സെൽഫ് ഫൈനാൻസ് സീറ്റുകളാണ്. എന്നുവെച്ചാൽ വസ്തുതകളെ വളച്ചൊടിച്ച് ഒരു സമരത്തിൻ്റെ ന്യായത്തെ, ഒരു ജനത നിരന്തരമായി ഉയർത്തിയ ഒരു ആവശ്യകതയെ, അതിൻ്റെ ആവശ്യകതയെ ഇല്ല എന്ന് വരുത്തി തീർക്കാനാണ് ദേശാഭിമാനി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു മറ്റു കാര്യം കൂടി നോക്കാം. ദേശാഭിമാനി ഇപ്പോൾ പറയുന്നത് ഈ മലപ്പുറത്തെ സീറ്റുകൾ ഒഴിവുണ്ട് എന്നാണ്. എന്നാൽ മലപ്പുറത്ത് യഥാർത്ഥത്തിൽ എത്ര സീറ്റുകൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ സമരം ചെയ്തത്? സർക്കാർ എത്ര സീറ്റുകളാണ് നൽകിയത്? കേവലം 120 ബാച്ചുകളാണ് സർക്കാർ താൽക്കാലികമായി അനുവദിച്ചത്. അതൊരു പരിഹാരമേ അല്ല. ഈ 120 ബാച്ചുകൾ വഴി 65 പേർ ഇരിക്കണം എന്നാണ് സർക്കാർ നിർദ്ദേശിച്ചത്. സർക്കാർ പറയുന്ന ഈ കണക്കുകളെ അത്ഭുതപ്പെടുത്തുന്നത് 7642 കുട്ടികൾ മലപ്പുറം ജില്ലയിൽ മാത്രം അപേക്ഷിക്കാൻ കഴിയാതെ മലപ്പുറത്തിൻ്റെ തെരുവിലുണ്ട്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സമയത്ത് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ ജോയിൻ ചെയ്യാതിരുന്ന നോൺ ജോയിനിങ് കാറ്റഗറിയിലെ 7642 കുട്ടികൾക്ക് ഈ കുട്ടികൾക്ക് ഇനി അപേക്ഷിക്കാൻ കഴിയില്ല, അവർ അപേക്ഷിക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ് സർക്കാർ എടുത്തിട്ടുള്ളത്. എന്നുവെച്ചാൽ 7642 കുട്ടികൾ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ പ്ലസ് വണ്ണിന് പഠിക്കാൻ കഴിയാതെ പുറത്തിരിക്കുന്നുണ്ട്. ഇങ്ങനെ മലബാറിലെ എല്ലാ ജില്ലകളിലുമുണ്ട്. ദേശാഭിമാനി വാർത്തയുടെ പശ്ചാത്തലത്തിൽ ഇടത് പ്രൊഫൈലുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ സീറ്റൊഴിവ് മലബാറിലുണ്ട് എന്നാണ്. ഞാൻ അവരോട്, ആ സുഹൃത്തുക്കളോട് സ്നേഹത്തോടു കൂടി സംവദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ സീറ്റൊഴിവുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ക്ലാസ് മുറിയിൽ ഇരിക്കുന്നത് 50 കുട്ടികൾ മാത്രമാണ്. എന്നാൽ തൃശ്ശൂർ മുതൽ കാസർഗോഡ് ജില്ല വരെ 7 ജില്ലകളിൽ സെൽഫ് ഫൈനാൻസ് സീറ്റുകൾ ഉയർത്തിക്കാണിച്ചുകൊണ്ട് സീറ്റൊഴിവുണ്ട് എന്ന് ദേശാഭിമാനി പറയുമ്പോൾ അവിടുത്തെ ഒരു ക്ലാസ് മുറിയിൽ ഇരിക്കുന്നത് 65 കുട്ടികളാണ്. ഇത് വലിയ അനീതിയല്ലേ? നിരന്തരമായി ഒരു ജനതയോട് അനീതി ചെയ്ത് ആ അനീതിക്ക് മുകളിൽ വീണ്ടും വീണ്ടും അനീതികൾ ചെയ്തുകൊണ്ട് ഒരു ജനതയെ അപമാനിക്കുകയാണ് ദേശാഭിമാനിയും ഭരണപക്ഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാനാവില്ല. കഴിഞ്ഞ ദിവസം കേരളത്തിലെ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ച് കണ്ണൂർ ജില്ലാ CPIM സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള ശ്രീ MV നികേഷ് കുമാർ, ഒരു പക്ഷേ തൃശ്ശൂർ MP സുരേഷ് ഗോപിയെ പോലെ സിനിമാ സ്റ്റൈലിൽ പ്രസംഗം നടത്തുന്നത് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിലാണ് ആ പ്രസംഗം.
വയനാട് ദുരന്തത്തോട് നമ്മളെല്ലാവരും ചേർന്ന് നിന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തുമ്പോ നമ്മൾ ചോദിക്കണ്ടേ, ഓരോ തലവനും ചോദിക്കണ്ടേ, ഈ വയനാട് എന്ന് പറയുന്നത് കേരളത്തിന്റെ മാത്രം ഉത്തരവാദിത്തമാണോ? ഈ രാജ്യത്തിന്റെ ഉത്തരവാദിത്തമല്ലേ? ഇവിടെ നിന്ന് ഒരു രൂപ പണം പിരിച്ചു കൊണ്ടു പോകുമ്പോ 20 പൈസ ഇങ്ങോട്ടേക്ക് തരുമ്പോ ബാക്കിയുള്ള 80 പൈസ മറ്റു വിഭാഗങ്ങളെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ഈ രാജ്യം ഉപയോഗപ്പെടുത്തുമ്പോ അത് സമ്മതിച്ചുകൊണ്ട് തന്നെ. പക്ഷെ കൊല്ലം ജില്ലാ SFI സമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, വയനാട് ജില്ലയിലേക്ക് പ്രധാനമന്ത്രി വരുമ്പോൾ വയനാടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രധാനമന്ത്രിക്ക് ബാധ്യതയില്ലേ? വയനാട് ഇന്ത്യയിലല്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ബഹുമാനപ്പെട്ട നികേഷ് കുമാറിനോട് ഞങ്ങൾ ചോദിക്കുന്നത്, മലപ്പുറത്തെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് ബാധ്യതയില്ലേ? ഈ മലബാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മലപ്പുറം എന്ന് പറയുന്നത് കേരളത്തിലല്ലേ എന്ന ഒരു ചോദ്യം ഞങ്ങൾ കഴിഞ്ഞ 3-4 മാസമായി ഈ തെരുവിൽ ഉന്നയിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട നികേഷ് കുമാർ അങ്ങുയർത്തിയ ചോദ്യത്തോട് പൂർണ്ണമായി ചേർന്നു നിന്നുകൊണ്ട് തന്നെ ഈ ചോദ്യം ഉയർത്താൻ അദ്ദേഹത്തിന് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിക്കാൻ MSF ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയൊരു ചോദ്യം ഉയർത്താൻ നികേഷ് കുമാറിന് ധൈര്യമുണ്ടോ? താങ്കൾ പറഞ്ഞതെല്ലാം വസ്തുതയാണെങ്കിൽ, താങ്കൾ ആത്മാർത്ഥമായാണ് വസ്തുതകൾ പറയുന്നതെങ്കിൽ, ഈ വസ്തുതയോട് താങ്കളുടെ സമീപനം എന്താണ് എന്ന ചോദ്യം കൂടി ഉന്നയിക്കുകയാണ്. ദേശാഭിമാനിയുടെ ഈ കള്ളക്കണക്കുകൾ അത് പൊതുജനം തിരിച്ചറിയണം, സമൂഹം തിരിച്ചറിയണം. ഒരു ജനതയോട് നിരന്തരമായി നീതികേട് കാണിച്ച ഒരു സർക്കാർ, ആ സർക്കാരിൻ്റെ നേതൃത്വം കൊടുക്കുന്ന CPIM, അതിന് മുഖപത്രമായ ദേശാഭിമാനിയിലൂടെ വീണ്ടും വീണ്ടും മലബാറിലെ ജനതയോട് അവരപമാനിക്കുകയാണ്, അവരുടെ നീതികേട് കാണിക്കുകയാണ്. കണക്കുകൾ സഹിതം യഥാർത്ഥ കണക്കുകൾ പുറത്തു കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാകണം എന്ന് MSF ആവശ്യപ്പെടുകയാണ്.